തന്ത്ര എന്നാൽ അങ്ങേ അറ്റത്തെ അച്ചടക്കമാണ്. അത് നിയന്ത്രണമില്ലാത്ത ലൈംഗികതയല്ല. ബാഹ്യമായ ഒരു ഉപകരണത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ സ്വന്തം ശരീരത്തെ ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. അഗസ്ത്യമുനി നൽകിയ വലിയൊരു വരദാനമാണിത്. അത് അദ്ദേഹം മഹത്തായ താന്ത്രിക വിദ്യ രൂപപ്പെടുത്തി. 100% ശരീരത്തിൽ വേരുള്ളത്, ഒന്നും പുറത്തുള്ളവയല്ല. Tantra, one has often heard the term tantric, and and there's various kinds of things floating around about it. Can you just shed some light on what essentially is there, something like a dark arts or what? ഭൂരിഭാഗം അസ്തിത്വവും ഡാർക്ക് ആർട്ടാണ്. വെളിച്ചം എന്നത് അസ്തിത്വത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കാര്യമാണല്ലേ. അസ്തിത്വത്തിന്റെ ഭൂരിഭാഗവും ഇരുട്ടല്ലേ, ശരിയല്ലേ? വെളിച്ചം വളരെ ചെറിയൊരു സംഭവമാണ്, തീരെ പരിമിതമായത്. വെളിച്ചമുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ജ്വലിക്കേണ്ടിയിരിക്കുന്നു. ഈ ദീപങ്ങൾ പ്രകാശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ഇപ്പോൾ എന്തെങ്കിലും ജ്വലിക്കേണ്ടി വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾ പരിസ്ഥിതി ബോധമുള്ള ആളാണ്. ഈ വെളിച്ചത്തിന്റെ പൊട്ടുകൾ ഉണ്ടാകണമെങ്കിൽ എവിടെയോ എന്തോ ജ്വലിക്കേണ്ടി വരുന്നു. നമ്മൾ പറയുന്നു ഈ ബൾബ് കത്തുന്നു. ഇതുമൊരു ജ്വലനമാണ്. എന്നാൽ ഈ ജ്വലനത്തെ നിലനിർത്തുന്നതിനായി മറ്റെന്തോ ജ്വലിക്കുന്നുണ്ട്. ഇതാണ് പ്രകാശത്തിന്റെ രീതി. ലൈറ്റ് ബൾബായാലും സൂര്യനായാലും എന്തോ ഒന്ന് ജ്വലിക്കുന്നു. ജ്വലിക്കുന്നത് എന്തായാലും ഒരിക്കലത് കത്തിത്തീരുന്നതാണ്, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നു നിങ്ങൾ നിയന്ത്രണമില്ലാതെ ജീവിക്കുമ്പോൾ നാം പറയും മെഴുകുതിരി രണ്ടറ്റവും കത്തിക്കുകയാണെന്ന്. കാരണം നമുക്കറിയാം വെളിച്ചമുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കത്തിക്കണമെന്ന്. അതുകൊണ്ട് വെളിച്ചത്തിനായി എന്തെങ്കിലും കത്തുമ്പോൾ അതിന്റെ ജ്വലന തീവ്രത പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ അത് അതിവേഗം കത്തിത്തീരും പെട്ടെന്ന്. അപ്പോൾ പ്രകാശം പരിമിതമായ ഒന്നാണ്, പ്രപഞ്ചം ഇരുട്ടിന്റെ കലയാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന വളരെയധികം ഇരുട്ടിന്റെ കലകളുണ്ട്. ഇവ ജീവിത നിക്ഷേധകമാകണമെന്നില്ല. ഇരുട്ടിന്റെ കലകൾ എപ്പോഴും അങ്ങനെയല്ല, ഗുപ്തവിദ്യ അഥവാ ഒക്കൾട്ട്. നിങ്ങൾ ഏതെങ്കിലും ദുർമന്ത്രവാദിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതിനാൽ ആളുകളുടെ ജീവിതം നശിപ്പിക്കുകയും രോഗവും മരണവും വരുത്തുകയും ചെയ്യുന്ന ആൾ, അക്കാരണത്താൽ നിങ്ങൾ അക്കൾട്ട് എപ്പോഴും ഹീനമാണെന്ന് കരുതുന്നു. കാരണം സമൂഹത്തിൽ അത്തരക്കാരെ മാത്രമേ നിങ്ങൾക്കറിയൂ. എന്നാൽ അക്കൾട്ട് അതിശ്രേഷ്ഠവുമാണ്. ശിവനും ഒരു ഗുപ്തവിദ്യക്കാരനാണ്. എല്ലാ ഗുരുക്കന്മാരും ഗുപ്തവിദ്യക്കാരാണ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് ശാംഭവിയിൽ നൽകുന്ന ദീക്ഷ അത് അക്കൾട്ടാണ്. അതില്ലെങ്കിൽ അതെങ്ങനെ ഫലം ചെയ്യും? ഗുപ്തവിദ്യ എന്നത് ഒരു സവിശേഷ കഴിവാണ്, ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ. ഇപ്പോൾ എന്റെ സെൽഫോൺ എടുത്ത് മറ്റൊരു ഭാഗത്തുള്ള ആരോട് വേണമെങ്കിലും സംസാരിക്കാം, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും. ഇതൊരു സാങ്കേതിക വിദ്യയാണ്. നോക്കൂ, സെൽഫോണില്ലാതെ യു എസിലുള്ള മറ്റൊരാളോട് ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഒക്കൾട്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയും ഗുപ്തവിദ്യയും തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾ വ്യത്യസ്ത സംഗതികൾ ഉപയോഗിക്കുന്നു, എന്നാൽ അടിസ്ഥാനപരമായ ഒന്നാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്നപ്പോൾ ഗുപ്തവിദ്യ അങ്ങേയറ്റം പ്രസക്തമായിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഗുപ്തവിദ്യയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ മുംബൈയിൽ നിന്നാണോ? ബോംബെ. മുംബൈ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾക്ക് അബദ്ധം പറ്റരുതല്ലോ. നോക്കൂ, 1000 വർഷം മുമ്പ് കോയമ്പത്തൂരിൽ ഒരു സദ്ഗുരു ഉണ്ടായിരുന്നുവെന്ന് കരുതുക. ആ, നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നു, നിങ്ങൾക്കവിടെ പോകണം. എന്നാൽ മുംബൈയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നടക്കണം, തിരിച്ചും. എളുപ്പമുള്ള യാത്രയല്ല. ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ തിരിച്ചു മുംബൈയിലെത്തുമെന്നതിന് ഒരു ഉറപ്പുമില്ല. വഴിയിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല, നിങ്ങൾ എത്തിച്ചേരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മുംബൈയിൽ ഇരുന്നിട്ട് ഓ സദ്ഗുരു, ദയവായി എന്റെ അടുത്തേക്ക് വരൂ, എനിക്ക് വരാൻ കഴിയില്ല, ദയവായി വരൂ. അപ്പോൾ അതുലിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം താമസം മുംബൈയിലായതിനാൽ കോയമ്പത്തൂരിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് മുംബൈയിലുള്ള അദ്ദേഹത്തിന് ഞാൻ കോയമ്പത്തൂരിലിരുന്ന് ദീക്ഷ നൽകുന്നു. എന്നാൽ അതുലിന്റെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. അദ്ദേഹം ഇരിക്കുമ്പോൾ എന്തോ അനുഭവപ്പെടുന്നു, എന്നാൽ
മനസ്സ് പറയുന്നു, ഓ, എനിക്ക് എന്തെങ്കിലും വിഡ്ഢിത്തം തോന്നുന്നതാകാം. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾക്ക് വട്ടാണ് മനുഷ്യ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുവെന്നോ? എഴുന്നേൽക്ക്, ജോലിക്ക് പോ. അദ്ദേഹത്തിന് എന്തോ അനുഭവപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യുക്തിബോധവും കുടുംബവുമെല്ലാം പറയുന്നു, വിഡ്ഢിയാകല്ലേ. സദ്ഗുരു അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, തെക്കേ ഇന്ത്യയിൽ വളരുന്നതും എന്നാൽ മുംബൈയിൽ വളരാത്തതുമായ ഒരു മുല്ലപ്പൂ എടുക്കുന്നു. അതുൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പൂവ് കയ്യിൽ വീഴുന്നു. അപ്പോൾ അതുൽ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കും, ശാംഭവിക്ക് തയ്യാറായി, ദീക്ഷയ്ക്കു വേണ്ടി. കാരണം ഒരു മുല്ലപ്പൂവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയും വരൂ, അല്ലെങ്കിൽ ബ്രോഷർ കൊടുത്തയച്ചിട്ട് പറയും വരിക, അതിങ്ങോട്ട് കൊണ്ടുവരൂ. നിങ്ങൾക്കൊരു മുല്ലപ്പൂ തന്നയക്കണമെങ്കിൽ ഞാൻ പാഴ്സൽ സർവീസ് ഉപയോഗിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഗുപ്തവിദ്യയെ കാലഹരണപ്പെട്ടതാക്കുന്നു. എന്നാൽ നിങ്ങൾ 1000 വർഷം പിന്നിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഗുപ്തവിദ്യയുടെ ആത്യന്തികമായ മൂല്യം തിരിച്ചറിയും, അല്ലേ? 1000 വർഷം മുൻപ് നിങ്ങൾ മുംബൈയിലാണെന്ന് കരുതുക, ഞാൻ കോയമ്പത്തൂരിലും. നിങ്ങൾ എന്നോട് എന്തോ ആവശ്യപ്പെടുന്നു. ഗുപ്തവിദ്യയുടെ മൂല്യത്തെപ്പറ്റി ചിന്തിക്കുക, ശരിയല്ലേ? എന്നാൽ ഇന്ന് അതിൻ്റെ മൂല്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തരം കാപട്യക്കാരും എല്ലാ അസംബന്ധങ്ങളും കാണിക്കുന്നു. ഗുപ്തവിദ്യ അഥവാ അക്കൾട്ട് എപ്പോഴും ദോഷകരമല്ല. ഇപ്പോൾ അക്കൾട്ട് എന്ന ഇംഗ്ലീഷ് വാക്ക് പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ഈയിടെ സംയമയുടെ വേളയിലോ മറ്റോ ആരോ എന്നോട് ചോദിച്ചു, കാഴ്ചയിൽ ഒരു ഗുരു. അദ്ദേഹം പറഞ്ഞു, തന്ത്ര എന്നാൽ ഒഴിയാബാധയാകുന്ന ചിന്തകളെ മാറ്റുന്നതിനുള്ളൊരു വഴി മാത്രമാണെന്ന്. അതായത് ഒബ്സഷനെ മറികടക്കുക. ഈ ധാരണ അസംബന്ധമാണ്. നിർഭാഗ്യവശാൽ തന്ത്ര എന്ന വാക്കിന് ഇന്ന് നമുക്കൊരു പുനർനിർവചനം നൽകേണ്ടി വന്നിരിക്കുന്നു. കാരണം ആളുകൾ അതിൻ്റെ അർത്ഥം വികലമാക്കിയിരിക്കുന്നു. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. തന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം സാങ്കേതിക പദ്ധതി അഥവാ സാങ്കേതിക വിദ്യ. എന്നാൽ നിങ്ങൾ കേൾക്കുന്ന തന്ത്ര എന്ന വാക്ക് അമേരിക്കൻ തീരത്തു നിന്നും തട്ടിത്തെറിച്ചു വന്ന ഒന്നായതിനാൽ നിങ്ങൾ കരുതുന്നു അത് ലൈംഗിക അരാജകത്വമാണെന്ന്. അല്ല, തന്ത്ര എന്നത് അങ്ങേയറ്റത്തെ അച്ചടക്കമാണ്. അത് നിയന്ത്രണമില്ലാത്ത ലൈംഗികതയല്ല, അത് കടുത്ത അച്ചടക്കമാണ്. ബാഹ്യമായ ഏതെങ്കിലും ഉപകരണത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെ അതിൽ നിങ്ങൾ സ്വന്തം ശരീരത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടറോ സ്ക്രൂഡ്രൈവറോ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ മനസ്സിനെ ശരീരത്തെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. അതിന് പരിശീലനം ആവശ്യമാണ്. അത് ലൈംഗിക അരാജകത്വമല്ല, ദുർനടപ്പുമല്ല. തന്ത്ര എന്നാൽ പാശ്ചാത്യരായ എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങളിൽ തങ്ങളുടെ ധാരണയ്ക്കനുസരിച്ച് എഴുതി നിറച്ചിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. താന്ത്രിക് പുസ്തകങ്ങൾ അങ്ങേറ്റത്തെ അച്ചടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, ഭോഗാസക്തി ശമിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല. എന്നാൽ അവ ശരീരത്തെക്കുറിച്ച് പറയുന്നതിനാൽ നിങ്ങൾ ആധുനിക സമൂഹങ്ങളിൽ ശരീരത്തെപ്പറ്റി പറഞ്ഞാൽ അവർക്ക് പ്രത്യുൽപാദന അവയവങ്ങളെപ്പറ്റിയല്ലാതെ ശരീരത്തെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീരമെന്നാൽ അവർ ഏതാനും ശരീരഭാഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, തലച്ചോറിനെ മറക്കുന്നു. ഏതാനും ശരീരഭാഗങ്ങൾ മാത്രം മനസ്സിൽ വരുന്നതിനാൽ അവർ ലൈംഗികതയെപ്പറ്റി ചിന്തിക്കുന്നു, അതിനപ്പുറം ചിന്തിക്കുന്നില്ല. വിസ്മയകരമായൊരു യന്ത്ര സംവിധാനം എന്ന മട്ടിൽ ശരീരത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്ന രീതിയാണത്. ശരീരം അതാണ്. അതിനെ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളിവിടെ എന്തു ചെയ്യും? നിങ്ങളുടെ ശരീരവും അതിലടങ്ങിയിരിക്കുന്ന ഊർജവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഒന്നിനെയും സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതാണ് തന്ത്ര. തന്ത്ര എന്നാൽ സാങ്കേതിക വിദ്യയാണ്. അതൊരു പ്രത്യേക വൈഭവമാണ്. തന്ത്രയെ കൂടാതെ ഗുരുക്കന്മാരില്ല. ഗുരുവിന് സാങ്കേതിക വിദ്യയില്ലെങ്കിൽ അദ്ദേഹം ഗുരുവല്ല. ഒരു വിശുദ്ധനായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കൂ. അനുഗ്രഹത്തിന് വിവേചനമില്ല. നിങ്ങളൊരു മോഷ്ടാവ് ആയിരുന്നുവെങ്കിൽ, ഒരു വിശുദ്ധനെ കാണുമ്പോൾ
അനുഗ്രഹം ചോദിച്ചാൽ അദ്ദേഹം അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ജോലി നന്നായി ചെയ്യാൻ കഴിയും. കാരണം ആ അനുഗ്രഹത്തിന് വിവേചനമില്ല, അദ്ദേഹത്തിന് കഴിയില്ല, അത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. കച്ചവടക്കാരുടെ ഗോത്രങ്ങൾക്ക് പോലും പിണ്ഡാരികളെ അറിയാമല്ലോ. തങ്ങളുടേതായ ദേവന്മാരും ദേവിമാരും വിശുദ്ധന്മാരും ഉണ്ടായിരുന്നു. അവരുടെ ദൈവങ്ങൾ അവർക്ക് എപ്പോഴും മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അവർ വളരെ വിജയികളായിരുന്നു. നൂറ്റാണ്ടുകളോളം അവരുടെ തൊഴിൽ അവർ തുടർന്നു. പിടിച്ചുപറിയായിരുന്നു അവരുടെ തൊഴിൽ. അതുകൊണ്ട് നിങ്ങൾ കേവലം പൂ പോലെ വിശുദ്ധിയുള്ള ഒരു വ്യക്തി മാത്രമാണെങ്കിൽ, സദാസമയം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ, ഞാൻ അത്രക്കാരെ താഴ്ത്തിക്കെട്ടുകയല്ല. അവർക്ക് അവരുടെ മനോഹാരിതയുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മസാക്ഷാത്കാരം തേടുന്നവർക്ക് വഴികാട്ടാൻ അവർക്ക് കഴിയില്ല. അവർ അത്തരക്കാർക്കുള്ളതല്ല. ജീവിതത്തിൽ കൊച്ചു കൊച്ചു പുരോഗതി ആഗ്രഹിക്കുന്നവർക്കാണ് ഇത്തരം വ്യക്തികൾ പ്രയോജനപ്പെടുക. നിങ്ങൾ ഹോം ഡിപ്പോയിൽ പോയാൽ ജീവിതത്തെ കുറച്ചൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയും. ശരിയല്ലേ? പറയൂ. തീർച്ചയായും കഴിയും. ദിവസവും ടെലിവിഷനിൽ ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഓ, ഈ കിടക്ക ഞാൻ വാങ്ങിയതേയുള്ളൂ, ഇതെന്റെ ജീവിതം തന്നെ മാറ്റി, അത്ഭുതം തന്നെ. എനിക്കറിയില്ല, ഒരു കിടക്കയ്ക്കോ ഒരു തലയിണയ്ക്കോ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിന് അടിമുടി മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഹോം ഡിപ്പോയിൽ പോയി നിങ്ങൾക്കില്ലാത്ത ഏതെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം മാറ്റം വരുത്താം. ജീവിതം മാറ്റുന്ന എന്ന വാക്കുപയോഗിച്ചാൽ അത് എത്രത്തോളം മാറുന്നുവെന്നത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. പലതിനെയും പല തരത്തിൽ ആശ്രയിച്ചിട്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ജലദോഷമാണെന്ന് കരുതുക. എന്നാൽ എൻ്റേതുപോലെ നിങ്ങൾക്കൊരു ഓവർകോട്ടില്ല. ഒരെണ്ണം കിട്ടിയാൽ അതിപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റും. ശരിയല്ലേ? അങ്ങനെയല്ലേ? ഇതേക്കുറിച്ചാണോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്? ആണെങ്കിൽ നല്ലത് തന്നെ. അനുഗ്രഹം, അനുഗ്രഹം, വീണ്ടും അനുഗ്രഹം. എന്നാൽ നിങ്ങൾ ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ പാരമ്പര്യത്തിലെത്തുന്നതിനെപ്പറ്റി ഒരു വൈഭവമില്ലാത്ത ഒരു ഗുരു എന്തു ചെയ്യും? അദ്ദേഹം ഒരു ഗുരുവല്ല. അതുകൊണ്ട് വൈഭവം എന്നാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനുള്ള കഴിവാണ്. അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. തന്ത്രമെന്നാൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ, തന്ത്ര എന്നത് സാങ്കേതിക വിദ്യയ്ക്കുള്ള സംസ്കൃത വാക്കാണ്. സമൂഹം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ട് തന്ത്രയില്ലെങ്കിൽ ഗുരുവുമില്ല. ശരിക്കും കാരണം ഗുരു കഠിനാധ്വാനത്തിന് തയ്യാറാകണം. എന്നിട്ട് അതൊരു മെക്കാനിക്കിന്റെ പണിയാണ്. അയാൾ കേടുപാടുകൾ തീർക്കണം. കേടുപാടുകൾ പോക്കണമെങ്കിൽ വസ്തുതകൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും സാങ്കേതിക വിദ്യ കൈവശം വേണം. അതാണ് തന്ത്ര. ഇഷയിൽ തന്ത്രയുണ്ടോ? വളരെയധികം. ഇവിടെയുള്ള എല്ലാവർക്കും പല തരത്തിലുള്ളത്. എന്നാൽ യോഗയുടെ പ്രസക്തി ഇതാണ്, അത് അനുഷ്ഠാനപരമല്ല എന്നതാണ്. തന്ത്രയ്ക്കുള്ളത് രണ്ട് തലങ്ങളാണ്. ഒരെണ്ണത്തിന്റെ നിർവഹണത്തിന് നിങ്ങൾക്ക് ബാഹ്യമായ വസ്തുക്കളും സാമഗ്രികളും ആവശ്യമാണ്. ഇതിന്റെ സ്വഭാവം അനുഷ്ഠാനപരമാണ്. യോഗിക് തന്ത്രയുടെ പ്രത്യേകത നിങ്ങളുടെ ഭൗതിക ശരീരവും ഊർജ വ്യവസ്ഥയും മാത്രമേ ഉപയോഗിക്കാവൂ എന്നതാണ്. മറ്റൊരു വിധ സാധനങ്ങളും ആവശ്യമില്ല. ഇവ രണ്ടിനെയും വലതുപാത, ഇടതുപാത എന്നിങ്ങനെ പൊതുവെ ഇനം തിരിക്കാറുണ്ട്. ഇടതുപാതയ്ക്ക് ബാഹ്യ സാധനങ്ങൾ വേണം. വലതുപാതയ്ക്ക് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ശരീരം മാത്രം ഉപയോഗിച്ചാൽ മതി. മുഖ്യമായും ഇതാണ് യോഗിക് തന്ത്ര. പ്രധാനമായും നമ്മക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അഗസ്ത്യമുനി നൽകിയ
വലിയൊരു വരദാനമാണിത്. അദ്ദേഹം മഹത്തായ താന്ത്രിക പ്രക്രിയ രൂപപ്പെടുത്തി. 100% ശരീരത്തിൽ വേരുള്ളത്, ബാഹ്യബന്ധമില്ലാത്തത്, തന്ത്രവിവിധ മാനങ്ങളുള്ളവയാണ്. എന്നാൽ ഇതിന്റെ നിർവഹണത്തിന് ഒരു മണി അരിയോ മണൽത്തരി പോലും ഉപയോഗിക്കാറില്ല. സകലതും ശരീരവ്യവസ്ഥയിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഇത് നമുക്കുള്ള ഒരു വരദാനമാണ്, ഏറ്റവും മഹത്തരമായൊരു സംഗതിയാണ്. മനുഷ്യ ശരീരവ്യവസ്ഥയ്ക്ക് എക്കാലവും വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതരമായ ഒന്നാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഉപഹാരമാണ്.